സംഭൂജ്യരായ എല്ലാ ഭാഗവത കുടുംബാംഗങ്ങൾക്കും ധന്യമായ ധന്യമായ ഭാഗവത ക്ലാസ്സിലേക്ക് വിദുരൻ്റെ ഉപദേശം ധൃതരാഷ്ട്രർക്ക് എങ്ങനെയായിരുന്നോ അതുപോലെ ഉദ്ധവൻ്റെ സംവാദം ഉദ്ധവൻ്റെ ധന്യമായിട്ടുള്ള ചരിതമാണ് ഇന്ന് നമ്മൾ വിവരിക്കുന്നത്. ഉദ്ധവൻ എന്ന സുഹൃത്ത് വളരെ വളരെ ഗംഭീരമായൊരു സുഹൃത്തായിരുന്നു. ഒരു പ്രത്യേക രീതിയിലാണ് ഉദ്ധവൻ കൃഷ്ണനോട് യഥാർത്ഥത്തിൽ പെരുമാറിയിരുന്നത്. ശരിക്കും നല്ല സുഹൃത്ത് ബന്ധം സഹോദര ബന്ധത്തെക്കാൾ സ്ട്രോങ് ആണ്. ഒരുപക്ഷെ സുഹൃത്തായിട്ടും ദാസനായിട്ടും ഏതൊക്കെ വാക്കുകളുണ്ടോ, സഖാവ്, സഖാവ് എന്ന് പറഞ്ഞാൽ സുഖവും ദുഃഖവും തുല്യമായിട്ട് പങ്കുവെക്കുന്ന ആള്, കളിക്കൂട്ടുകാരനായിട്ടും മന്ത്രിയായിട്ടും എല്ലാം എല്ലാമായിട്ട് ഒരാളുണ്ടാവുക. ഞാൻ പലപ്പോഴും പലരോടും പറയാറുണ്ട്, നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളിൽ 70% വളരെ അത്യാവശ്യമായിട്ട് വേണ്ടപ്പെട്ടവരോടൊക്കെ 10-70% പറയാം, ഒരു 20% വളരെ അടുത്തവരോട് മാത്രമേ പറയാവൂ, ഒരു ലാസ്റ്റ് 10%, അതിലെ 5% ഒരാളോട് അല്ലെങ്കിൽ 2 പേരോട്. 70% സാമാന്യമായിട്ട് വളരെ അടുത്തവരോട് പറയാം, 20% കുറെ കൂടി അടുത്തവരോട് പറയാം, ബാക്കിയുള്ളതിൻ്റെ 5% വളരെ വളരെ വേണ്ടപ്പെട്ടവരോട്, അവസാനത്തെ 5% ആരോടും പറയണ്ട, നമ്മളുടെ കൂട്ടത്തിൽ പോകും. ലാസ്റ്റ് ബട്ട് 1-5% പറയാൻ യോഗ്യതയുള്ള വ്യക്തികളുടെ ലിസ്റ്റിൽ പെടുന്നതാണ് ശ്രീകൃഷ്ണന് ഉദ്ധവരെ പോലെ. ബാക്കി റിലേഷൻസ് ഉണ്ട് വിദുരന് ധൃതരാഷ്ട്രർക്ക്, അതൊരു സഹോദര ബന്ധമാണ്. ഭീഷ്മർക്ക് എല്ലാം ഒരു തരത്തിൽ കുടുംബ ബന്ധം മാതിരിയാണ്. ബാക്കിയുള്ളവരെല്ലാം കൃപാചാര്യന് ആചാര്യൻ്റെ സ്ഥാനമാണ്, ദ്രോണാചാര്യന് ആചാര്യൻ്റെ സ്ഥാനമാണ്, പക്ഷേ ഇത് വെറുമൊരു സുഹൃത്താണ് ഉദ്ധവര്. അങ്ങനെ ഒരു സുഹൃത്ത് ശ്രീകൃഷ്ണൻ അന്ത്യയാത്രയ്ക്ക് പോവുകയാണെന്നറിയുമ്പോൾ ആ സുഹൃത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ എന്തായിരിക്കും? അന്ത്യയാത്രയ്ക്ക് പോവാണ് നമ്മുടെ പ്രധാനപ്പെട്ട സുഹൃത്ത്. കുറച്ചു കാലം മുമ്പായിരുന്നു ഞാനിത് വായിച്ചിരുന്നതെങ്കിൽ അല്ലെങ്കിൽ വിവരിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ മനസ്സിനകത്ത് കുറേ കൂടി ഒരു ദുഃഖത്തിൻ്റെ നിഴല് എനിക്ക് അനുഭവപ്പെടുമായിരുന്നു. ഇപ്പോൾ എനിക്ക് വളരെ ഭഗവത്ഗീത വളരെയധികം ഇങ്ങനെ വിവരിച്ച് 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 അവസാനം ഒരു കാര്യം ഉറപ്പായി, എല്ലാവരും പോകും. ഞാൻ എപ്പോഴും പറയാറുള്ളത് മാതിരി ഒരു 2.5 മണിക്കൂർ എൻ്റെ ഭാര്യ അവസാനത്തെ ശ്വാസം വലിക്കുന്നത് കണ്ടതോടുകൂടി മനസ്സ് ശരിക്കും പെടഞ്ഞുപോയി, കൈകെട്ടി നിന്ന് മരിക്കുന്നത് കാണുകയായിരുന്നു. അതൊരു ഒരു ഒരു ഭയാനകമാണോ വേദനാജനകമാണോ പൊട്ടി കരയേണ്ടതാണോ ദുഃഖമാണോ ഒന്നും അറിഞ്ഞൂടാ, പക്ഷെ അതൊരു സത്യമാണ്. എല്ലാവർക്കും പോകണം. അതുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നമ്മളോട് പറയുന്നു, ആരും സ്ഥിരമായിട്ടില്ല, ആത്മാവ് തമ്മിലേ ബന്ധമുള്ളൂ, പരമാത്മാവുമായുള്ള ഒരു ആത്മബന്ധം, ബാക്കി ഒരു ബന്ധവും ഇല്ല. അപ്പോൾ ആത്മാവ് പരമാത്മാവിലേക്ക് പോകും, ഒരുപക്ഷെ അടുത്ത ജന്മത്തിൽ തിരിച്ചു വരുമായിരിക്കാം, പക്ഷേ ആത്മസുഹൃത്ത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും യാത്ര പോകണം. ഒന്നില്ലെങ്കിൽ മക്കൾ നമ്മളെ വിട്ടു പിരിയുന്ന മാതിരി ശാരീരികമായിട്ട് അവരവരുടേതായിട്ടുള്ള ജീവിതത്തിലേക്ക് പോകും,
അല്ലെങ്കിൽ പാണ്ഡവരിൽ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വീണ അവസാനം ധർമ്മപുത്രർ മാത്രമാകുന്ന മാതിരി ഒരു ജീവിതത്തിൻ്റെ ഭയങ്കരമായിട്ടൊരു കാഴ്ചയാണത്. അങ്ങനെ എല്ലാം എല്ലാം നമ്മളുടെ മുമ്പിൽ ഇപ്പോൾ കാണുന്നതെല്ലാം പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ എല്ലാം നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എല്ലാം തൊലിപ്പുറത്തെടുക്കുക. ഭഗവാന്റെ കൃഷ്ണന്റെ ഭഗവത്ഗീതയിലെ വാക്കുകളും വരികളും നിർദ്ദേശങ്ങളും ജ്ഞാനവും ധർമ്മവും ചേർന്നിരിക്കുന്ന ഉപദേശങ്ങളും അത് മാത്രം അകത്തേക്കെടുക്കാം. കാരണം അത് പറയുന്നത് ബാക്കിയെല്ലാം തൊലിപ്പുറത്തെടുക്കാനാണ്. കാരണം ഈ യാത്രയിൽ ആ യാത്രയിൽ ഏകാന്ത പതികൻ ഞാൻ എവിടെ നിന്നെത്തി എന്നറിയില്ല, എവിടേക്കാണ് യാത്ര എന്നും അറിയില്ല. അങ്ങനെ ഒരു യാത്രയാണ്. വരുമ്പോഴും നമ്മൾ കരഞ്ഞുകൊണ്ട് വന്നു, അതുപോലെ പോകുമ്പോൾ കരയിപ്പിച്ചുകൊണ്ട് പോകുന്നു. ഇതെല്ലാം ചില ഫാക്റ്റുകളും ട്രൂത്തുകളും എസൻസലുകളുമാണ്. അതുകൊണ്ട് ആ ഏകാന്ത പതികനായിട്ട് വന്ന് നടന്ന് തിരിച്ചു പോകുമ്പോൾ വരുന്ന വഴിക്ക് ഒന്നും ഒന്നും കൊണ്ടുവന്നില്ല, അതുപോലെ ഒന്നും നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകുന്നില്ല. നമ്മുടെ സ്ഥിരമായിട്ട് കേൾക്കുന്ന കുറുപ്പ് സാറ് ഭാര്യ പോയത് സഹിച്ചില്ലേ സർ ഞാനും എന്ന് പറഞ്ഞു. എല്ലാവർക്കും വേണം, ഞാൻ മാത്രമല്ല, ഒന്നിലേക്ക് ഭർത്താവ് പോകുന്നത് സഹിക്കണം, അല്ലെങ്കിൽ ഭാര്യ പോകുന്നത് സഹിക്കണം, അമ്മയോട് അസാധാരണ ബന്ധനമുള്ളവർക്ക് അമ്മ പോകുന്നത് സഹിക്കണം, അച്ഛൻ പോകുന്നത് സഹിക്കണം. ഇതെല്ലാം കാലത്തിൻ്റെ ചക്രത്തിൽ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏവം പ്രവർത്തിതം ചക്രം. നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞില്ലേ, ഹൃദ്ദേശേ അർജുന ഭ്രാമയൻ സർവരൂപ, ആ ഭ്രാമയൻ എല്ലാതിനും യന്ത്രാരൂഢാനിമായ, എന്ത് രസമായിട്ടുള്ള വരിയല്ലേ. അതൊക്കെ ഹാർട്ടിൻ്റെ ഉള്ളിലെടുക്കണം. യന്ത്രത്തിൽ കിടന്നിങ്ങനെ കറങ്ങുന്ന മാതിരി അല്ലയോ മനുഷ്യനെ ഇതെല്ലാം കറക്കും. അതെല്ലാം കറക്കുമെന്നറിയാം. വണ്ടി ഓടിക്കുമ്പോൾ ഇപ്പോൾ ഒന്നാമത്തെ ഗിയറിലാണ് വണ്ടി ഓടുന്നത്. കുറച്ച് കഴിഞ്ഞ് രണ്ടില്, പിന്നെ മൂന്നില്, പിന്നെ നാലില്, ചിലപ്പോൾ അഞ്ചില്, പിന്നെ ചിലപ്പോൾ തിരിക്കേണ്ടി വരും, മൂന്നിലേക്ക് വരേണ്ടി വരും. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടൊരു ജീവിതത്തിലൂടെ പോവുകയാണെങ്കിൽ എല്ലാം അതൊന്നും അറിയാതെ പോകുന്നതിനേക്കാൾ നമുക്ക് കുറേ കൂടി ആശ്വാസവും സാന്ത്വനവും ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ അത്രയും ധന്യമായിട്ടുള്ള ബന്ധമുള്ള ഉദ്ധവരെ കൃഷ്ണനെ വിട്ടുപിരിയുന്നു. ഞാൻ സ്പീഡിലൊന്ന് വായിക്കാം, എനിക്കത് ടച്ചിങ് ആയിട്ട് തോന്നി. ഉദ്ധവൻ്റെയൊക്കെ സ്ഥാനത്ത് നമ്മളാണ് എന്ന് വെറുതെ കുറച്ച് നേരത്തേക്ക് വിചാരിക്കാം. അത്രയുള്ള ഒരു ബന്ധനമൊന്നുമില്ല. എന്നാലും നമ്മൾ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതല്ലേ, ആ ഒരു ബന്ധനത്തെക്കുറിച്ച് നെടുക്ക് പിന്നെ ഉദ്ധവർക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്. കൃഷ്ണൻ അവതാര കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി, വേഷമഴിച്ചു മാറ്റി. നിങ്ങളത് കാണുകയാണെന്ന് വിചാരിക്കാം. മാർഗി കഥകളിയിൽ, അവിടെ ഞാൻ ഭാരതീയ വിചാരകേന്ദ്രത്തിൻ്റെ പ്രവർത്തനത്തിന് പോകുമ്പോഴത്തേക്കും കഥകളിക്ക് മുമ്പ് എല്ലാവരും ഇങ്ങനെ ഡ്രസ്സ് ഇടുന്നതൊക്കെ കാണാം. കഥകളി കഴിഞ്ഞ് ഓരോരുത്തർ അതങ്ങോട് അഴിച്ചു മാറ്റുന്നത് കാണാം. പെട്ടെന്ന് ഇത് വായിച്ചപ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്നത്, കഥകളി വേഷങ്ങളൊക്കെ അഴിച്ചു മാറ്റാം. കഥകളിക്ക് മുമ്പ് അതെല്ലാം കയറ്റി ഇടുക. അപ്പം അഴിച്ചു മാറ്റി സ്വരൂപ പ്രാപ്തിക്ക് തയ്യാറായി. അപ്പോഴേക്കും എല്ലാ ദേവന്മാരും മുനിമാരും എല്ലാവരും ഭഗവാനെ വാഴ്ത്തി, ഭഗവാൻ ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു. എല്ലാ ഈശ്വര ചൈതന്യവും പരസ്പരം വിദ്വേഷം വിരിച്ചു പുലർത്തുന്ന എല്ലാ ജീവികളും മൂക്ക് ചരടിട്ട് നിയന്ത്രിച്ചതുപോലെ എല്ലാം അങ്ങയുടെ നിയന്ത്രണത്തിലായിരുന്നു. കാരണം അങ്ങ് കാലസ്വരൂപനാണ്. അങ്ങയുടെ കാലം, ശ്രീകൃഷ്ണൻ കാലസ്വരൂപനാണെന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണനാണ് ജനനം മുതൽക്ക് മരണം വരെ നടന്നതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഡിസൈഡ് ചെയ്ത് പ്ലാൻ ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്ത മാതിരി ഇംപ്ലിമെൻ്റ് ചെയ്തു. ആ ധർമ്മപുത്രാദികളുടെ ധർമ്മബോധത്തെ സംരക്ഷിച്ചു, അധർമ്മം ചെയ്തവരെ ഉന്മൂലനം ചെയ്തു, അവരുടെ കൂടെ ഉണ്ടായിരുന്നവരെ ഉന്മൂലനം ചെയ്തു, യുദ്ധം പ്ലാൻ ചെയ്തു, 18 ദിവസം കൊണ്ട് സർവ്വതും തീർത്തു, നന്മ നിറഞ്ഞവരെ പ്രതിഷ്ഠിച്ച് അല്ലാത്തവരെ തികച്ചും പ്രശ്നമില്ലാതെ എല്ലാം ശരിയാക്കിയതിന് ശേഷം കാലം അദ്ദേഹത്തിനെ കൊണ്ട് ഭഗവാൻ കൃഷ്ണനെ കൊണ്ട് ചെയ്യിച്ചതോ കൃഷ്ണൻ കാലത്തെ കൊണ്ട് ചെയ്യിച്ചതോ അവസാനം തനിക്കും പരിമിതികൾ ഉണ്ട് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തി. മഹാനായ ആ അവതാരമൂർത്തി നേരെ ദ്വാരകയിലേക്ക് പോയി, അവിടെയും കുറേ കാലം ജീവിച്ചു. ഓരോ ദിവസവും കയ്യിലുള്ള കുറേ നോട്ടുകൾ, 100-ൻ്റെയോ 50-ൻ്റെയോ 20-ൻ്റെയോ 10-ൻ്റെയോ നോട്ടുകൾ ഇങ്ങനെ ചിലവാകുന്ന മാതിരി സമയം ഇങ്ങനെ ചിലവായിക്കൊണ്ടിരുന്നു, ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം വരും നമുക്കെല്ലാവർക്കും, അല്ലെങ്കിൽ കൃഷ്ണൻ ഉൾപ്പെടെ ഓരോരുത്തർക്കും പോകേണ്ട ഒരു ദിവസം വരും.
ആ ദിവസം വരെ നമ്മൾ എന്തെല്ലാം ചെയ്തു, നമ്മുടെ വീടുകളിലുള്ളവരെ നമ്മൾ കാലം നിയന്ത്രിക്കുന്ന മാതിരി നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളെ നിയന്ത്രിച്ചു, ഭാര്യയെ നിയന്ത്രിച്ചു, കുറെ കഴിഞ്ഞപ്പോൾ അച്ഛനമ്മമാരെ നിയന്ത്രിച്ചു, അത് നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ പലരെയും, നമ്മുടെ താഴെയുള്ളവരെ നിയന്ത്രിച്ചു, സുഹൃത്തുക്കളെ നിയന്ത്രിച്ചു, ബന്ധുക്കളെ നിയന്ത്രിച്ചു, എല്ലാവരെയും നിയന്ത്രിച്ച് നിയന്ത്രിച്ച് കാലം എങ്ങനെയാണോ നമ്മളെ എല്ലാവരെയും നിയന്ത്രിക്കുന്നത് അതേമാതിരി നമ്മളെല്ലാവരെയും നിയന്ത്രിച്ചു. ലാസ്റ്റ് ബാക്കിയുള്ളവർ നമ്മളെ നിയന്ത്രിക്കുന്ന ലെവലിലേക്ക് നമ്മൾ കട്ടിലിലേക്ക് മാറുന്നു. വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക, ചിരിച്ചുകൊണ്ട്. അപ്പോൾ കാലസ്വരൂപനായ അങ്ങയുടെ പിടിയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുവാൻ കരുണ കാണിക്കണമേ. അതായത് ഇനി ഞങ്ങൾ അങ്ങ് എങ്ങനെയാണോ ഇത്രയും ദിവസം ഈ നാടകമെല്ലാം അഭിനയിച്ചത്, ആ നാടകമെല്ലാം കഴിഞ്ഞ് നാടകത്തിൻ്റെ പ്രധാന കഥാപാത്രമായ ഹീറോ ആയിട്ടുള്ള അങ്ങ് നേരെ ഉപേക്ഷിച്ചു പോവാണ്. ദൂരെ മാറി നിന്ന് ഒരു സാക്ഷി ഭാവത്തിൽ നോക്കുകയാണെങ്കിൽ കൃഷ്ണൻ തിരിച്ചു പോകുന്ന ആ സമയവും ആ വേഷവും കഴിഞ്ഞ ദിവസം കുറേ പേര് പറയണ്ടായി, നമ്മൾ യുദ്ധക്ഷേത്രത്തിൽ നിൽക്കുന്നതായിട്ട് നമുക്കൊരു തോന്നൽ. അതുമാതിരി ഇന്ന് കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ മുറിയിലിരുന്ന് ആ വേഷവും ആ മയിൽപ്പീലിയും ഓടക്കുഴലും ബാക്കിയുള്ളതെല്ലാം മാറ്റി 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 പട്ടുപീതാംബരങ്ങളെല്ലാം മാറ്റിയിട്ട് യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പാണ്. എല്ലാ മനുഷ്യരെയും പോലെ യാത്രയ്ക്ക് പോകണം. തുടർന്ന് ഭഗവാനെ ഓരോരുത്തരായിട്ട് ശ്രീകൃഷ്ണനെ പുകഴ്ത്തി ഭൂഭാരം തീർക്കാനായി പണ്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിച്ചു, യദുകുലത്തിൽ അവതരിച്ച ആ കാര്യമെല്ലാം അങ്ങ് പൂർണ്ണമായി നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഭൂമിയുടെ ഭാരം കുറയ്ക്കലല്ല, ഭൂമിയിലുള്ള പ്രശ്നങ്ങൾ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കുറച്ചത് മാതിരി ഉത്തർപ്രദേശിലെ 24 കോടി ജനതയുടെ ഭാരമൊന്നും യോഗി ആദിത്യനാഥ് കുറച്ചിട്ടില്ല. പകരം അവിടെ പ്രശ്നങ്ങളും ഭാരങ്ങളും ഉണ്ടാക്കുന്നവരുടെ അന്ത്യകൂദാശ നടത്തി 16 അടിയന്തരം നടത്തിയിട്ട് ഭൂഭാരം കുറച്ചു. അതാണ് കറക്റ്റ് ഡെഫിനിഷൻ. ഇനി മമതാ ബാനർജിയുടെ അവിടത്തേക്ക് അമിത്ഷാ ഒന്ന് പോയിട്ട് അവിടെയും ഭൂഭാരം കുറയ്ക്കാൻ പറ്റുമെന്നൊക്കെ നോക്കുന്നുണ്ട്. സാധിക്കുന്ന സ്ഥലത്ത് എല്ലാവരും കൂടി കൃത്യമായിട്ട് ഭൂഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം അങ്ങ് വടക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ സാംസ്കാരിക നായകന്മാരും ഇവിടെയുള്ള കുറെ ദുഷ്ട പുരോഗമനവാദികളും അവിടെ ചെന്ന് കേരളയിൽ നിന്നും പറഞ്ഞുകൊണ്ട് ചത്തോണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് മനുഷ്യന് നന്മ ചെയ്യുന്ന യാതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക്, കേരളീയരെ തിരഞ്ഞെടുത്ത സ്ഥിതിക്ക് അത് അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് 3 കോടി ജനതയും 3% സ്ഥലവും ഭാരതത്തിൽ ഇല്ല എന്ന് വിചാരിച്ച് ഉത്തരേന്ത്യക്കാരങ്ങ് ഭാരതത്തെ ഭരിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് തിന്മ ചെയ്യുന്നവരുടെ ഭാരം കുറയ്ക്കലാണ് ഭൂഭാരം കുറയ്ക്കൽ, അല്ലാണ്ട് വെയിറ്റ് കുറയ്ക്കലല്ല. ആ വാക്ക് ശ്രദ്ധിക്കുക. അങ്ങ് പൂർണ്ണമായി നിർവഹിച്ച് ഇനിയും സ്വേച്ഛ പോലെ അങ്ങേക്ക് സ്വധാമത്തിലേക്ക് മടങ്ങാവുന്നതാണ്. ഇത് കേട്ട ഭഗവാൻ ഈശ്വരന്മാരോട് അരുളിച്ചതു, അല്ലയോ ദേവന്മാരെ, ഞാൻ ഇക്കാര്യം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. തിരിച്ചു പോകാനുള്ള സമയമായി. ഭൂഭാരം മിക്കവാറും ഒഴിഞ്ഞു. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ എല്ലാവരെയും ഉന്മൂലനം ചെയ്തു. എന്നാൽ ഞാൻ പിറന്ന യാദവകുലം വീര്യ ശൗര്യങ്ങൾ നേടി ഇന്ന് അഹങ്കരിക്കുകയാണ്. അതാണ് കറക്റ്റ്. കോൺഗ്രസ് പാർട്ടിയെ പോലെയാണ് ഇപ്പോൾ വീര ശൗര്യങ്ങൾ നേർന്ന് അതിര് ഇന്ന് അഹങ്കരിക്കുകയാണ്. അതിര് കടക്കുന്ന അർണവം പോലെ യദുക്കൾ ഇന്ന് ലോകത്തിന് ശാപമായി തീർന്നിരിക്കുന്നു. വളരെ കറക്റ്റാണ്. നെഹ്റുവിൻ്റെ കുടുംബം തന്നെ, കോൺഗ്രസ്സുകാർ തന്നെ ഈ നാടിന് ശാപമായിരിക്കുന്നു. അവരെ കൂടി ഒന്ന് തീർത്തിട്ട് വേണം ബാക്കിയുള്ളവർക്ക് വിശ്രമിക്കാൻ. ഇവരെയും സംഹരിക്കാതെ ഞാൻ കടന്നുപോയാൽ ഈ ലോകം ആപത്തിലകപ്പെടും. അവരുടെ സംഹാരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മുനിശാപം അവരെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. അക്കാര്യം കൂടി അവസാനിപ്പിച്ചാൽ ഉടൻ തന്നെ ഞാൻ സ്വധർമ്മത്തിലേക്ക് മടങ്ങുന്നുണ്ട് എന്ന് നരേന്ദ്രമോദി അല്ല പറഞ്ഞത്, കൃഷ്ണനാ പറഞ്ഞത്. ഏതായാലും അവരെയും കൂടി അവസാനിപ്പിച്ചതിന് ശേഷം വേണം രാജസ്ഥാനിലെ കാര്യം കൂടി തീർത്ത് തിരിച്ച് സ്വധാമത്തിലേക്ക് പോകാൻ. ഭഗവാന്റെ വചനം കേട്ട ദേവന്മാര് എല്ലാവരും മടങ്ങിപ്പോയി. കാരണം എല്ലാവർക്കും യാത്രയാകണം. തിന്മകളില്ലാതെയാക്കി നമ്മൾ ജീവിക്കുന്നു, നന്മകളില്ലാതെയാക്കി നമ്മൾ ജീവിക്കുന്നു, നന്മകൾ നിലനിർത്താൻ വേണ്ടി നമ്മൾ ജീവിക്കുന്നു. ഇതാണ് 3 തരത്തിലുള്ള ജീവിതം. തിന്മകൾ നിലനിർത്താൻ വേണ്ടി ജീവിക്കുക, അല്ലെങ്കിൽ തിന്മകൾ ഇല്ലാതെയാക്കാൻ വേണ്ടി ജീവിക്കുക, നന്മകൾ നിലനിർത്താൻ വേണ്ടി ജീവിക്കുക, അല്ലെങ്കിൽ തിന്മകളിൽ നിന്ന് നന്മകളിലേക്ക് മാറ്റാനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കുക. ദ്വാരകയിൽ പല ദുശ്ശകനങ്ങളും കണ്ടു തുടങ്ങി. ഭഗവാൻ യദു വൃദ്ധന്മാരോടായിട്ട് ഇങ്ങനെ പറഞ്ഞു, ദുശ്ശകുനങ്ങൾ പലതും കാണുന്നുണ്ട്, നമുക്ക് അപരിഹാര്യമായ ശാപവും വന്നണഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ദ്വാരകയിൽ കഴിഞ്ഞുകൂടുന്നത് നന്നല്ല. എല്ലാവർക്കും ഒരുമിച്ച് പ്രഭാസ തീർത്ഥത്തിലെത്തി ആ പുണ്യതീർത്ഥത്തിൽ കുളിച്ച് അന്നദാനാദികൾ ചെയ്ത് പാപമോചനം നേടാൻ ശ്രമിക്കാം. ഭഗവൻ നിർദ്ദേശം ശ്രമിച്ച എല്ലാവരും തീർത്ഥയാത്രയ്ക്ക് ഒരുങ്ങി. അതായത് ഒരു അന്ത്യയാത്ര. നിങ്ങൾക്കത് ചിന്തിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ശരിക്കു പറഞ്ഞാൽ നമ്മളൊരു യാത്ര പുറപ്പെടുകയാണ്. എല്ലാം കഴിഞ്ഞു. നമ്മളൊരു എന്താ പറയുക, ഒരു ഗെറ്റ് ടുഗദർ പാർട്ടിയൊക്കെ നടത്താൻ കാനഡയിലൊക്കെ ആവുമ്പോൾ വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ ഒരു വലിയ ബസ്സിൽ അല്ലെങ്കിൽ 2 ബസ്സുകളിലൊക്കെ ആൾക്കാർ ഒരു കാട്ടിലേക്ക് പോകും. അവിടെ എല്ലാ സൗകര്യങ്ങളൊക്കെ ഗവൺമെൻറ് ചെയ്തു തന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഭക്ഷണമൊക്കെ
പാചകം ചെയ്ത് രണ്ട് ദിവസവും മൂന്ന് ദിവസമൊക്കെ താമസിച്ചിട്ട് അന്ത്യത്തിൽ അവിടെ നിന്ന് എല്ലാവരും യാത്ര പറയും. ആ രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊരു അസാധാരണ ബന്ധം അവിടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് യാത്ര എൻ സി സി ക്യാമ്പിൽ ഒരു 10-15 എൻ സി സി ക്യാമ്പിലേക്കിലും ഞാൻ പോയിട്ടുണ്ട്. ആർമി എൻ സി സിയും പോയിട്ടുണ്ട്, നേവി എൻ സി സിയും പോയിട്ടുണ്ട്. അവിടേക്കൊക്കെ ആദ്യം പോകുമ്പോൾ എൻ്റെ ഈശ്വരായ ഇത് എന്തൊരു ഗതികേടെന്നാ തോന്നുക. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകുമ്പോഴത്തേക്കും ഒരു കരച്ചിലാണ്, ഒരു വേദനയാണ്, ഒരു ദുഃഖമാണ്. അതുപോലെ തന്നെ ദ്വാരക എന്ന പുതിയ നഗരത്തിലേക്ക് അവർ വന്ന് എല്ലാവരും താമസിച്ചു, എല്ലാവരും നഗരവുമായിട്ട് ഇഴുകി ചേർന്നിരുന്നു. പക്ഷേ കഴിഞ്ഞപ്പോൾ ഇനി പോകാതെ നിവൃത്തിയില്ല എന്ന് അവസാനം വരുമ്പോൾ യദുകുലത്തിനെ നശിക്കാനുള്ള റെഡിയാക്കിക്കൊണ്ട് ആ നഗരമൊക്കെ വിട്ടു പോകുന്ന ഒരു കാലിയത്തെക്കുറിച്ച് ചിന്തിക്കാം. ഇതെല്ലാം കണ്ടു നിന്ന് ഉദ്ധവർക്ക് കാര്യം പൂർണ്ണമായി പിടികിട്ടി. ആരാണ് ഉദ്ധവരെന്നറിയാമോ? വൃഷ്ണികളിൽ പ്രവരൻ, 5 വയസ്സ് മുതൽ കൃഷ്ണൻ്റെ പ്രതിമയുണ്ടാക്കി പൂജിച്ചു വരുന്നയാള്, കുട്ടിക്കാലത്ത് മൺപ്രതിമയുണ്ടാക്കി കൃഷ്ണപൂജ നടത്തുന്നയാള്, അമ്മ ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ പൂജ അവസാനിച്ചതിന് ശേഷമേ അമ്മയുടെ ക്ഷണം സ്വീകരിച്ച് ഭക്ഷണം കഴിക്കാൻ പോകാറുള്ളൂ. അത്രയും നേരം കൃഷ്ണപൂജ നടത്തും. കാലം നീങ്ങിയതോടെ ഉദ്ധവൻ കൃഷ്ണൻ്റെ ഉത്തമ സുഹൃത്തായി തീർന്നു. ശങ്കരാചാര്യർക്ക് പത്മപാദര എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്ന പോലെ സ്വാമി വിവേകാനന്ദന് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയും സഹോദരനും എല്ലാമായിട്ട് ഒരാളുണ്ടായിരുന്നു, ഗോഡ്വിൻ. ഗോഡ്വിൻ ഒരു ക്രിസ്ത്യനാണ്. ഗോഡ്വിൻ മരിച്ചപ്പോഴാണ് സ്വാമി വിവേകാനന്ദൻ ശരിക്ക് കരഞ്ഞത്. സെൻറ്റ് ജോസഫ് ചർച്ച് തൂത്തുക്കുടി, അവിടെയാണ് ഗോഡ്വിനെ അടക്കിയത്. ആ ഗോഡ്വിൻ്റെ ശവം അടക്കിയ സമയത്ത് വിവേകാനന്ദൻ അസാധാരണമായിട്ട് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ വിവേകാനന്ദൻ്റെ അടുത്ത് മറ്റ് സന്യാസിമാർ പറഞ്ഞു, അങ്ങ് പരമഹംസ പരിവ്രാജകൻ്റെ ലെവലിൽ എത്തിയ ആളാണ്, ഒരു ബന്ധു അല്ലെങ്കിൽ സുഹൃത്ത് മരിച്ചു എന്ന് പറഞ്ഞ് കരയരുത്. അപ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ സ്വാമി വിവേകാനന്ദൻ ആ കൂടെയുള്ള സന്യാസിക്ക് ഉത്തരം കൊടുത്തത്, ഈ സന്യാസിയുടെ ഈ ഡ്രസ്സിൻ്റെ ഉള്ളിൽ പച്ച മനുഷ്യൻ്റെ ശരീരമാണ്, ഈ കാഷായത്തിനുള്ളിൽ പച്ച മനുഷ്യൻ്റെ ശരീരമാണ് സുഖവും ദുഃഖവും എല്ലാം അനുഭവിക്കുന്നത്. അതുകൊണ്ട് വളരെ വേണ്ടപ്പെട്ടവർ പോകുമ്പോഴത്തേക്കും മനസ്സ് പതറുന്നു, ശരീരം തളരുന്നു, ഇത് സ്വാഭാവികമാണ്. നല്ല നല്ല വരികളാണ്, ഇത് അസൽ വരികളാണ്, ചിന്തിക്കേണ്ട വരികളാണ്. അതുപോലെ തന്നെ ആ പൂജ അവസാന കാലം നീങ്ങിയതോടെ ഉദ്ധവൻ കൃഷ്ണൻ്റെ ഉത്തമ സുഹൃത്തായി തീർന്നു, തുടർന്ന് കൃഷ്ണൻ്റെ മന്ത്രിയായിട്ട് തീർന്നു. ഭവിച്ചു, ഏത് പ്രധാന കാര്യവും ഉദ്ധവരോട് ആലോചിച്ച് മാത്രമേ കൃഷ്ണൻ തീരുമാനിക്കൂ. സാക്ഷാത് ബൃഹസ്പതിയുടെ ശിഷ്യനായിരുന്ന ബുദ്ധി സത്തമനായിരുന്നു ഉദ്ധവൻ. അത് ജന്മജന്മാന്തര കഥ, എന്തു ആവട്ടെ നമുക്ക് പ്രശ്നമല്ല. ഇങ്ങനെയൊക്കെ ആയിട്ടും കൃഷ്ണൻ്റെ പുറപ്പാട് കണ്ടിട്ട് ഉദ്ധവർ വിഷാദ പരിതപ്തനായി ഭവിച്ചു, വളരെയധികം ദുഃഖിച്ചു. കാരണം ജീവിതത്തിലെല്ലാം എല്ലാമായിട്ട് ആരാധിക്കുക പൂജിക്കുക ചെയ്തിരുന്ന ഒരാൾ പോവല്ലേ, നമ്മുടെ സത്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ പാർട്ട്ണർ പോകുന്ന മാതിരിയാണ്. അത്രയും അധികം ബന്ധമൊക്കെ ഉള്ള സമയത്ത് ഒരു ദിവസം അവർ യാത്രയാവാം, എന്താ അല്ലേ അവസ്ഥ, ഇത്രയും ദിവസം കൂടെ നിന്ന് ഒരിക്കലും പോവില്ല എന്നൊക്കെ ധരിച്ച് എല്ലാം വിചാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ഒരാളങ്ങോട്ട് പോവുക. നെഞ്ചു പൊട്ടുന്ന, പറയുമ്പോൾ തന്നെ നെഞ്ചു പൊട്ടുന്ന വേദന. കാരണം നമ്മൾ മനുഷ്യരല്ലേ, വികാര വിചാരങ്ങളുള്ളതല്ലേ. പട്ടികൾക്ക് പോലും അതുണ്ട്, സിംഹങ്ങൾക്ക് പോലും ചിലപ്പോൾ അതുണ്ട്. കൂട്ടത്തിലുള്ളവരൊക്കെ പോകുമ്പോഴത്തേക്കും സിംഹങ്ങളുടെ യൂട്യൂബിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. സിംഹങ്ങളുമായിട്ട് മനുഷ്യരുടെ ബന്ധം, ആനകളുമായിട്ട് മനുഷ്യരുടെ ബന്ധം, പട്ടികളുമായിട്ട് മനുഷ്യരുടെ ബന്ധം, പല പല മൃഗങ്ങൾക്ക് മനുഷ്യരുമായിട്ടുള്ള ബന്ധം, എന്താ പറയുക. അപ്പോൾ പിന്നെ മനുഷ്യർക്ക് മനുഷ്യരുമായിട്ടുള്ള ബന്ധം ഉണ്ടാവാണ്ടിരിക്കുമോ? അങ്ങനെ ആ ബന്ധത്തിനിടയ്ക്ക് അവരൊക്കെ യാത്ര പറഞ്ഞു പോകുമ്പോൾ എന്താ അവസ്ഥ അല്ലേ. പിന്നെ തിരിച്ചു വരില്ല, ഡൽഹിയിലേക്ക് പോയാൾ പിന്നെ തിരിച്ചു വരും, എന്തെങ്കിലും കാണാം. അമേരിക്കയിലേക്കോ ഇംഗ്ലണ്ടിലേക്കോ പോയ ആൾ വളരെയധികം വൈകാതെ വരികയാണെങ്കിൽ ചിലപ്പോൾ കാണാൻ സാധിക്കും, ഒന്നുകൂടി സംസാരിക്കാനും കണ്ട് ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനോ തൊഴാനോ ഒക്കെ സാധിക്കും. പക്ഷേ ഈ യാത്ര അന്ത്യയാത്രയാണ്, ആ അന്ത്യയാത്രയാണ്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്ദി ആരോടും ഞാൻ ചൊല്ലേണ്ടു എന്ന് എല്ലാവരോടും ചോദിച്ച് ഈ ഭൂമിയിലേക്ക് വരാൻ അവസരം നൽകിയ പാതിമയ്യായ മാതാവിനോ പാതിമയ്യായ പിതാവിനോ 10 മാസം ചുമന്നെന്നെ ഞാനാക്കി മാറ്റിയ ഗർഭപാത്രത്തിനോ നന്ദി ആരോട് ചൊല്ലേണ്ടു. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ ഭക്ഷണം തന്നവരോടോ അല്ലെങ്കിൽ ഭാര്യയോടോ മക്കളോടോ ഇതിനെല്ലാം ജീവിതാനുഭവങ്ങളിലൂടെ കടത്തിവിട്ട ഈ മഹാചൈതന്യമേ നന്ദി ആരോടാ പറയേണ്ടത് എന്നൊന്ന് ഉദ്ധവൻ്റെ സ്ഥാനത്തിരുന്നോട് ചിന്തിച്ചു എന്ന് വിചാരിക്കാം. വെറുതെ ചിന്തിച്ചു എന്ന് വിചാരിക്കാം. അപ്പോ കാൽക്കൽ പ്രണമിച്ചു ഉദ്ധവൻ, വിഷാദ പരിതപ്തനായിട്ട് ഉദ്ധവൻ ആരുമില്ലാത്ത തക്കം നോക്കി ഏകാന്തതയിൽ ഭഗവാനെ സമീപിച്ചു. കാൽക്കൽ പ്രണമിച്ചു, കൂപ്പുകയ്യോടെ ഇങ്ങനെ അറിയിച്ചു, യോഗേശ്വരനായ ഭഗവാനെ, സ്വകുലത്തെയും മുഴുവനും സംഹരിച്ച് ദേഹം പിടിയാൻ അങ്ങ് തീരുമാനിച്ചതുപോലെ തോന്നുന്നു. കഴിവുണ്ടായിട്ടും അങ്ങ് മുനിശാപം തടയാൻ കൂട്ടാക്കിയിരുന്നില്ല. രണ്ടുപേരുടെ ശാപമുണ്ട്, ഗാന്ധാരിയുടെ ശാപമുണ്ട്, പിന്നെ ഉത്തങ്കന്റെ ശാപമുണ്ട്.
പിന്നെ ഈ കുലത്തിന് ലഭിച്ച ഒരു മുനിയുടെ ശാപമുണ്ട്. ഇതൊക്കെ തടയാൻ കപ്പാസിറ്റി ഉള്ള പാർട്ടി ആയിരുന്നു, അതൊന്നും തടയണ്ടെന്ന് തീരുമാനിച്ചു. എന്താല്ലേ, അതൊന്നും തടയണ്ടെന്ന് തീരുമാനിച്ചു. കാരണം അതൊക്കെ വരട്ടെ, അതെല്ലാം വരട്ടെ. കാരണം തീരേണ്ടതെല്ലാം തീരണം, ഉന്മൂലനം ചെയ്യപ്പെടേണ്ടത് ഉന്മൂലനം ചെയ്യപ്പെടണം, ഞാൻ ഉൾപ്പെടെയുള്ളത് പോകണം, പോകേണ്ടതാണ്. പെർമനൻ്റ് ആയിട്ട് ഇവിടെ നിൽക്കാൻ ആർക്കും സാധിക്കില്ലല്ലോ. കൂടി വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച, ഒരു മാസം, ഒരു വർഷം, ഒരു പത്ത് വർഷം എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയേക്കാം. അല്ലാതെ നമുക്ക് പെർമനൻ്റ് ആയിട്ട് പറ്റില്ലല്ലോ. കൃഷ്ണൻ ഇത് കൃത്യമായിട്ട് അറിയാവുന്ന ആളല്ലേ. ഏതായാലും അങ്ങ് എല്ലാം കണ്ടു, പുഞ്ചിരിക്കുന്നത് പോലെ തോന്നുന്നു. സത്യത്തിൽ ഹൃദയം തുറന്ന് ഇങ്ങനെ ഒരു വരി സുഹൃത്തിനോട് പറയുകയാണെങ്കിൽ കരഞ്ഞ് കണ്ണീര് കലങ്ങി വരില്ലേ? ആ വരി ഭാഗവതത്തിൽ ഒന്ന് വായിക്കുന്ന ഉദ്ധവൻ പറയുകയാണ്, നാഹം തവാംഗ്രികമലം ക്ഷണാർദ്ധമപി കേശവ ത്യക്തും സമുത്സഹേ നാഥ സ്വധാമ നയമാമപി. ഇതൊരു നല്ല വരിയാണല്ലേ. അല്ലയോ കേശവ, അങ്ങയുടെ പാദകമലം അര നിമിഷം പോലും വിട്ടു നിൽക്കാൻ എനിക്ക് സാധ്യമല്ല. ഒരു പക്ഷേ സാവധാനം കാലം കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ മാറുമായിരിക്കാം. പക്ഷെ ആ സമയത്തെ എക്സ്പ്ലനേഷനാണ്, ആ ഹൃദയം പൊട്ടിയുള്ള വരിയാണ്. അല്ലയോ കൃഷ്ണ, നിന്നെ എനിക്ക് വിട്ടു നിൽക്കാൻ പറ്റില്ല. കൃഷ്ണ, എൻ്റെ എല്ലാം എല്ലാമായിരുന്നു, എൻ്റെ മനസ്സിൽ ഇന്ന് നിറഞ്ഞിരുന്നത് നീയായിരുന്നു. നിന്റെ സഹോദരനെ പോലെയും മന്ത്രിയെ പോലെയും സുഹൃത്തിനെ പോലെയും എല്ലാം നീ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നീ കൂടെ ഉണ്ടല്ലോ എന്ന ഫീലിംഗ് ആണ് എന്നെ അസാധാരണമായി സ്വാധീനിച്ചത്. നീ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ആര്? ഞാൻ എങ്ങനെ ജീവിക്കും? ഞാൻ എങ്ങനെ നിലനിൽക്കും? ഞാൻ എന്തിനു നിലനിൽക്കണം? അതാ ആ കൃഷ്ണനോട് ഉദ്ധവൻ പറയുന്നതായിട്ട് നമ്മൾ ദൂരെ മാറി നിന്ന് കൈകെട്ടി നിന്ന് കേൾക്കുകയാണെന്ന് വിചാരിക്കുക. മരണത്തെ കൈകെട്ടി നിന്ന് കാണാൻ ഒരു ദുര്യോഗം അല്ലെങ്കിൽ ഭാഗ്യം എനിക്കുണ്ടായത് അത് ഞാൻ മറക്കില്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശരീരം വിറകിൻ്റെ മുകളിൽ വയ്ക്കുന്ന സമയത്ത് എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ യാത്ര ഞാൻ മറക്കില്ല. അതുപോലെ അതുകൊണ്ട് അങ്ങ് എങ്ങോട്ടേക്കാണോ പോകുന്നത് എന്നെ കൂടി കൊണ്ടുപോകണം. കാരണം പീയൂഷമായ അങ്ങയുടെ അവതാര ലീലകൾ കേട്ടാൽ മനുഷ്യൻ പിന്നെ ഒന്നും കൊതിക്കുകയില്ല. ശരിയാണ്, കൃഷ്ണൻ ഉപദേശിച്ചു കൊടുത്തത് മാത്രം കേട്ടാൽ മതി, അങ്ങയുടെ കർമ്മത്തെക്കുറിച്ചൊന്നും വേണ്ട. അത്ര ചങ്കൂറ്റത്തോടുകൂടി അത്ര ധന്യമായിട്ടുള്ള കൃഷ്ണൻ്റെ വരികൾ അത് എല്ലാ തരത്തിലും കരയാതെ, ചിരിക്കാതെ, കരയിപ്പിക്കാതെ, ചിരിപ്പിക്കാതെ അങ്ങോട്ട് കൊടുത്ത ഉപദേശങ്ങൾ കേട്ടവന് മാത്രമല്ല ഭാവിയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം കേൾക്കുന്നവന് പോലും പ്രയോജനപ്പെടുന്ന വിധത്തിൽ അങ്ങയുടെ നിത്യ സഹചാരിയായിരുന്ന ഭക്തൻ ഈ കൂട്ടുകെട്ട് കൈവിടാൻ ശക്തനാകുന്നില്ല. ആ വാക്കുകൾ എന്ത് സിമ്പിളാണ് നോക്കാം. ഈ ബന്ധം കൈവിടാൻ ശക്തനാകുന്നില്ല. സന്യാസിമാരായ ഋഷിമാരാകട്ടെ നേരിട്ട് അങ്ങയുടെ സ്വരൂപമായ പരമബ്രഹ്മത്തെ പ്രാപിക്കുന്നു. എന്നെ പോലുള്ള ഗൃഹസ്ഥന്മാർ അങ്ങയുടെ പാവനമായ കഥ കേട്ടിരുട്ടിനെ കടക്കുന്നു. അങ്ങയുടെ കഥകൾ ഓർമ്മിച്ചും നാമങ്ങൾ കീർത്തിച്ചും മനുഷ്യലോകത്തെ അനുകരിച്ചു കൊണ്ടുള്ള അങ്ങയുടെ അഭിനയങ്ങളെ കണ്ടു, ആശ്വാസം കണ്ടെത്തിയിരുന്നു. ഇതെല്ലാം ഞാൻ കണ്ടു. വളരെ ദൂരെ മാറി നിന്ന് നമ്മുടെ കലാമണ്ഡലം കൃഷ്ണൻ നായർ, ഞാൻ 5-ാം ക്ലാസ്, 6-ാം ക്ലാസ്, 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, ഞാൻ പഠിക്കുമ്പോൾ അദ്ദേഹം കഥകളി RLV പഠിപ്പിക്കും. അദ്ദേഹം ഇങ്ങനെ വരുന്നതും പോകുന്നതും ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്നതൊക്കെ ഞാൻ നോക്കി നിൽക്കും. ഒരു ദിവസം എന്നോട് ചോദിച്ചു, എന്താണോ തൻ്റെ പേര്? ഞാൻ ഗോപാലകൃഷ്ണൻ. കഥകളി പഠിക്കണ്ടോ? തൻ്റെ മുഖം കണ്ടി ഞാൻ കഥകളി പഠിക്കാൻ പറ്റണ പാർട്ടി അല്ല താൻ. എന്നാലും താൻ വരികയാണെങ്കിൽ തന്നെ പഠിപ്പിക്കാം എന്നിങ്ങനെ ആ ജുബയൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ആടി 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 ആ കലാമണ്ഡലം കൃഷ്ണൻ നായർ വരുമ്പോൾ ഞാൻ ആലോചിച്ചു, ഈ മനുഷ്യൻ കഥകളിയിൽ വേഷം, ഭീമനെ പോലെയുള്ള വേഷമൊക്കെ കെട്ടിയിട്ട് ആടുമ്പോഴത്തേക്കും ഇപ്പം കാണുന്ന മനുഷ്യനെ അല്ലല്ലോ കലാമണ്ഡലം കൃഷ്ണൻ നായർ എന്ന് പറയുന്ന മഹാനുഭാവൻ. കാൽ വെറുതെ തൊട്ട് ഞാൻ നമസ്കരിക്കുമ്പോൾ പറയും, താൻ എന്തിനാണോ എന്നെ നമസ്കരിക്കണേ? അല്ല, എനിക്ക് അറിഞ്ഞൂടാ നീ, ഞാൻ പറയും, എനിക്ക് അറിഞ്ഞൂടാ എന്തിനാണ് നമസ്കരിക്കുന്നത്, വേറെ ആരും നമസ്കരിക്കില്ല, ഞാൻ നമസ്കരിക്കും. എനിക്ക് ആ മനുഷ്യൻ്റെ ഇരിപ്പും ആ അങ്ങനെ കല്ലിലെ എന്താ പറയുക മരത്തിലേക്ക് ഇട്ട് അടിച്ചിട്ടാണ് ഇവരെ കൊണ്ട് കഥകൾ ചെല്ലിക്കുന്നത്. നല്ലോണം ദേഷ്യപ്പെടുകയും ചെയ്യും. ചവിട്ടി തിരുമലൊക്കെ കാണുമ്പോഴത്തേക്കും അവൻ്റെ കഥ കഴിഞ്ഞു, അവനെ ചവിട്ടി കൊല്ലിയാണെന്ന് തോന്നും ചിലപ്പോൾ കഥകളിയിലൊക്കെ. എന്താ അത്? അതുപോലെ ആ കൃഷ്ണൻ, എല്ലാം ചെയ്ത കൃഷ്ണൻ, ആ കൃഷ്ണനോട് അന്ത്യയാത്ര പറയുകയാണ്. നമ്മൾ നമ്മളുടെ ബന്ധുക്കളോടൊക്കെ അന്ത്യയാത്ര പറയുന്ന ഒരു സീനിനെ കുറിച്ച് ആലോചിച്ച് നോക്കാം, ചിന്തിക്കാൻ പോലും പറ്റില്ല. ഈ വികാരത്തോടുകൂടി അല്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, എല്ലാവരും മരിക്കും, കഴിഞ്ഞു, പ്രശ്നം തീർന്നു എന്ന് പറഞ്ഞു പറയാം. ആശ്വാസം കണ്ടെത്ത് ഉദ്ധവരുടെയും വിഷാദം കണ്ട് കരുണാമയനായ ഭഗവാൻ ഭക്തനോട് ജ്ഞാനോപദേശം ആരംഭിച്ചു. ദുഃഖിക്കരുത്, എൻ്റെ കൂടെ കൊണ്ടുപോകാമെന്നൊന്നും കൃഷ്ണൻ പറഞ്ഞില്ല. ദുഃഖിക്കരുത്, കാരണം ദുഃഖിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും പോകണ്ടേ? ആദ്യം വന്നവർ ചിലപ്പോൾ ആദ്യം പോവും, ചിലപ്പോൾ ആദ്യം വന്നവർ വൈകിട്ട് പോവും, ചിലപ്പോൾ ആദ്യം വന്നവർ ഇടയ്ക്ക് പോകും. ഇതൊക്കെ യാത്രയാണ്, ഏതോ ഒരു
ഏതോ ഒരു സിനിമയിൽ യാത്രയായി അന്ത്യയാത്രയായി എന്ന് പറഞ്ഞൊരു സിനിമയുടെ പാട്ടുണ്ട്. അത് ഹൃദയം സ്പർശിക്കുന്ന ഒരു യാത്രയാണ്. അതാ എനിക്ക് തോന്നുന്നു മോഹൻലാൽ തന്നെ അഭിനയിച്ചതാണ് യാത്ര. ആ എനിക്ക് തോന്നുന്നു ചിന്താവിഷ്ടയായ ശ്യാമളയിൽ നമ്മുടെ ശ്രീനിവാസൻ യാത്രയാവുന്നതാണ്. അദ്ദേഹം ഇങ്ങനെ ശബരിമലയിലേക്ക് പോവുകയും പിന്നെ സന്യാസത്തിലേക്ക് പോവുകയും പല സ്ഥലത്തേക്കൊക്കെ പോവുകയും ചെയ്യുമ്പോൾ പാട്ട് നല്ലതാണ്. ഇയാളുടെ പരിപാടി ശരിയല്ലെങ്കിലും നല്ല ഗംഭീരമായിട്ടുള്ളതാണ്. ആ പാട്ടുകളൊക്കെ ആ ഹൃദയത്തിനെ പിടിച്ചു കുലുക്കുന്നത്. കാരണം ഈ ജീവിത യാഥാർത്ഥ്യമാണ്, പച്ച ജീവിതമാണ് അത് പറയുന്നത്. ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത്, വസ്തുജ്ഞാനമില്ലാത്ത അന്ധമായ ഭക്തിയും ബുദ്ധി സാമർത്ഥ്യവും മനുഷ്യനെ ദുഃഖവിമുക്തനാക്കുകയില്ല എന്നതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് ഉദ്ധവ വിഷാദം. വസ്തുജ്ഞാനമില്ലാത്ത അന്ധമായ ഭക്തിയും അന്ധമായ ബുദ്ധി സാമർത്ഥ്യവും മനുഷ്യനെ ദുഃഖ വിമുക്തനാക്കുകയില്ല എന്നതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് ഉദ്ധവ വിഷാദം. ഇത് ബാലകൃഷ്ണനായി പറഞ്ഞത്. അതായത് ശ്രീകൃഷ്ണന് പോകണം, അതാണ് വസ്തുജ്ഞാനം. വസ്തുജ്ഞാനം ശ്രീകൃഷ്ണന് പോകണം, എനിക്കും പോകണം, നിങ്ങൾക്കും പോകണം. നമ്മളെല്ലാം ഈ ഭൂമിയിൽ വന്നിട്ട് ഓരോ ചെറുതും വലുതുമായിട്ടുള്ള അവതാര ലക്ഷ്യങ്ങളൊക്കെ തീർത്ത് വിവേകാനന്ദൻ വന്നു ലോകത്തിൻ്റെ മുമ്പിൽ ഭാരതത്തെ അവതരിപ്പിച്ചിട്ട് അങ്ങേര് പോയി. ശങ്കരാചാര്യർ വന്നു 32-ാമത്തെ വയസ്സിൽ ചെയ്യാവുന്നതെല്ലാം തീർത്ത് 2 പ്രാവശ്യം ഭാരതത്തെ കറക്കി പ്രദക്ഷിണം വെച്ച് 4 മഠങ്ങൾ സ്ഥാപിച്ച് അവർ പോയി. മാതാമൃതാനന്ദമയി വന്നു, ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. സായിബാബ വന്ന് കുറേ കർമ്മങ്ങൾ ചെയ്ത് പോയി. ശ്രീ രവിശങ്കർ, അദ്ദേഹം വന്ന് കുറേ കർമ്മങ്ങൾ ചെയ്ത് നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോഴും ഉണ്ട്. സ്വാമിനാരായണൻ ഏതാണ്ട് 1000-ത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് വന്നു, എല്ലാം ചെയ്തിട്ട് അദ്ദേഹം പോയി. അപ്പോൾ എല്ലാവരും വരുന്നു, കുറേ കാലം നിൽക്കുന്നു, പോകുന്നു. ചിലർ കുറച്ചും കൂടി കൂടുതൽ കാലം നിൽക്കുന്നു. അവരേറ്റെടുത്ത ദൗത്യം, അവരെ ഏൽപ്പിച്ച ദൗത്യം, അവരിലൂടെ മറ്റുള്ളവരും കൂടി ചേർന്ന് അതെല്ലാം ചെയ്യുന്ന അന്ത്യത്തിൽ ഒരു സല്യൂട്ടും കൊടുത്തൊരു യാത്ര. എന്താ അല്ലേ, അന്ത്യത്തിൽ ഒരു സല്യൂട്ടും കൊടുത്തൊരു യാത്ര. യാത്രയായി അല്ലേ, ആ ഒരു യാത്രയല്ലേ ഇത്. ഭാരത ഭഗവത്ഗീതയിലെ അർജുനനും ഏതാണ്ട് നിലയിൽ തന്നെ ആയിരുന്നല്ലോ ഭഗവാൻ ഉദ്ധവരെ എങ്ങനെയാണ് സമാശ്വസിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അത് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. നല്ല നല്ല അനുഭവങ്ങളാണ് ശരിക്കും അതിലെ. അത് അതൊക്കെ നടന്നതാണെന്ന് അങ്ങോട്ട് വിചാരിക്കാം. നമ്മളുടെ മുമ്പിലുള്ള ഒരു നാടകത്തിൻ്റെ വിവരണം. കൃഷ്ണൻ ഒരു കസേരയിൽ ഇരിക്കുന്നു, ഉദ്ധവൻ വന്നിട്ട് ഇങ്ങനെ കയ്യൂപ്പി നിൽക്കുന്നു പൊന്തൻ മാടയിൽ. ആ യൂറോപ്യൻ പാർട്ടിയുടെ മുമ്പിൽ ഇങ്ങനെ മമ്മൂട്ടി മാട നിൽക്കുന്ന മാതിരി ഇങ്ങനെ അദ്ദേഹം നിൽക്കുന്നു, ഉദ്ധവർ നിൽക്കുന്നു. കൃഷ്ണൻ പറയുന്നു, എന്താ ഉദ്ധവരെ അങ്ങ് പോവാണല്ലേ, അങ്ങക്ക് പോവാൻ സമയമായി അല്ലേ, അങ്ങക്ക് 3 ശാപം അങ്ങയുടെ കുലത്തിന് കിട്ടി, അതൊക്കെ തടയാൻ കപ്പാസിറ്റി ഉള്ള പാർട്ടിയായിട്ടും അതൊന്നും തടഞ്ഞില്ല അല്ലേ. കൃഷ്ണ, കുറച്ച് കാലം കൂടി ഇരിക്കാമായിരുന്നു. എത്ര കാലം ഉദ്ധവ, എന്നെങ്കിലും പോവണ്ടേ ഉദ്ധവ. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്, ഈ ശരീരം അത് സ്ഥിരമല്ലല്ലോ, അത് കളയേണ്ടതല്ലേ, അത് അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിക്കേണ്ടതല്ലേ. അങ്ങനെ വളരെ ഭംഗിയായിട്ട് പകുതി ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ ഉദ്ധവരോട് സംസാരിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കാം. വെറുതെ ചിന്തിച്ചു നോക്കാം കുറച്ച് നേരത്തേക്ക്. അത് തന്നെ ചിന്തിച്ചിട്ട് സ്കൂട്ടറും കാറും ഒന്ന് ഓടിക്കല്ലേ. അപ്പോൾ ആ ഭക്തിയുടെ ഒരു ഒരു നെയ്സൻ്റ് ഭക്തി, ക്ഷീണ അജണ്ടയോ ഒന്നുമില്ല. ഉദ്ധവർക്കൊന്നും വേണ്ട, കൃഷ്ണൻ്റെ അനുഗ്രഹവും വേണ്ട, കൃഷ്ണൻ്റെ തലയിലുള്ള മൈപ്പീലിയും വേണ്ട, കൃഷ്ണൻ്റെ ഓടക്കുഴലും വേണ്ട, കൃഷ്ണൻ്റെ കയ്യിലുള്ള വളയും വേണ്ട, ഉദ്ധവർക്കൊന്നും വേണ്ട. ആ കൃഷ്ണൻ എന്ന സാമീപ്യം, കൃഷ്ണനോടുള്ള ഭക്തി, ആ ഭക്തി മീരയ്ക്ക് കൃഷ്ണനോട് തോന്നിയിരുന്ന ഭക്തി, ത്യാഗരാജ ഭാഗവതർക്ക് രാമനോട് തോന്നിയിരുന്ന ഭക്തി, അങ്ങനെയുള്ളൊരു ഭക്തി മാത്രമാണ്. ഹനുമാൻ എങ്ങനെയാണോ ശ്രീരാമനോട് ഭക്തി തോന്നിയിരിക്കുന്നത്, അതുപോലൊരു ഭക്തി. എന്താ ഈ ഭക്തി അറിഞ്ഞുകൂടാ. ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി എന്ന് പറഞ്ഞാൽ ശരിയാവോ? എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, അനുഭവിച്ചാലേ അതിൻ്റെ കാര്യങ്ങൾ അറിയുള്ളൂ. അങ്ങനെ ഉദ്ധവരുടെ ഭക്തിയുടെ വിവരണം വളരെ വളരെ ലാഘവത്തോടുകൂടി പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ എഴുതി. അത് അതേപോലെ ഞാൻ വായിച്ചു നിങ്ങൾക്ക്. നമ്മളൊന്നും ഈ ലെവലിൽ എത്തേണ്ടവരല്ല. നമുക്ക് കൃഷ്ണനുമായിട്ട് സംസാരിക്കാൻ സാധിക്കില്ല, നമുക്ക് ഉദ്ധവരുടെ ലെവലിലൊന്നും എത്താൻ സാധിക്കില്ല. പക്ഷേ ഒന്നുണ്ട്, എല്ലാവരും പോകും. ഭാര്യയും പോകും, ഭർത്താവും പോകും, അച്ഛനും പോകും, അമ്മയും പോകും, എല്ലാവരും പോകുമ്പോൾ അവരൊക്കെ നമുക്ക് വേണ്ടി ചെയ്ത ആ ലീലകൾ, ശ്രീകൃഷ്ണനോട് ഉദ്ധവർ പറയുന്ന മാതിരി, ശ്രീകൃഷ്ണനോട് ഉദ്ധവർ പറയുന്ന മാതിരി ആ കൃഷ്ണൻ്റെ ലീലകളെല്ലാം ഞാൻ ഓർക്കുന്നു. അച്ഛൻ മക്കൾക്ക് വേണ്ടി ചെയ്തത് ഓർമ്മിക്കണം, മക്കളെ ഓർമ്മിക്കണം. അതുപോലെ നമ്മുടെ അച്ഛൻ അമ്മ നമുക്ക് വേണ്ടി ചെയ്തത് നമ്മളാകുന്ന മക്കളും ഓർമ്മിക്കണം. ആ ഓർമ്മിക്കുമ്പോൾ കരച്ചിൽ വരും, കരയണം. ദീർഘശ്വാസം വരും, ദീർഘശ്വാസം വരണം. അതാണ് ജീവിതത്തിൻ്റെ അവസാനത്തെ തർപ്പണം. ആ തർപ്പണമാണ് യഥാർത്ഥത്തിൽ നമ്മളുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട്
ഭാഗവതത്തിലെ ഉദ്ധവരെ ഞാൻ പരിചയപ്പെടുത്തി. ഇനി നമുക്ക് ഉദ്ധവരോട് കൃഷ്ണൻ പറയുന്ന കാര്യങ്ങൾ നാളെ മുതൽക്ക് കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നാളെ രാവിലത്തെ ക്ലാസ് ഉണ്ടാവില്ല. എൻ്റെ അച്ഛൻ്റെ ശ്രാദ്ധമാണ് നാളെ. ഞങ്ങൾ 5+1 6 പേര് ഒരുമിച്ചിടുന്നതാണ്. അതുകൊണ്ട് ചിലപ്പോൾ രാവിലെ, ചിലപ്പോൾ ക്ലാസ് ഉണ്ടെങ്കിൽ കുറച്ച് വൈകിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലത്തെ ക്ലാസ് ഉണ്ടാവില്ല. മറ്റന്നാൾ രാവിലെ യാത്രയാണ്, 2-3 ദിവസത്തേക്ക് ഉണ്ടാവില്ല. എന്നാലും പോകുന്ന സ്ഥലത്ത് നിന്ന് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും നമ്മുടെ പൂർവികർ എഴുതിയിരിക്കുന്ന ഗ്രന്ഥത്തിലെ വരികളുടെ അതിൻ്റെ മെസ്സേജ് അകത്തേക്ക് എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ്റെ പ്രണാമം, പ്രണാമം, പ്രണാമം. നമസ്കാരം.